Hey my angels, Aishwarya and welcome to our channel Blush with Ash. We have a little bit of a DIY. അപ്പോൾ ഞാൻ തന്നെ യൂട്യൂബ് ഈ തലയിൽ തേക്കുക പക്ഷെ ഫേസിൽ തേക്കുന്നത് നമുക്കറിയാം പിന്നെ നമ്മൾ കഴിക്കും പിന്നെ തലയിൽ അങ്ങനെ പല സാധനങ്ങളും നമ്മൾ തേച്ച് കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലി നെയ്യ് തേച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ ഗീ മാസ്ക് ആണ് അവർ തേക്കുന്നത് അപ്പൊ അവരത് മാസ്ക് മാതിരിയാണ് എന്താ പറയുന്നത് ലൈക്ക് ഓയിലിംഗ് മാതിരിയല്ല ലൈക്ക് ഒരു ഹെയർ ട്രീറ്റ്മെന്റ് മാതിരി മാസ്ക് ഇയേഴ്സ് ആയിട്ട് അവർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് അപ്പൊ ഞാനൊരു വൈകോട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ എങ്ങനെ ഉണ്ടാവും അറിയണം അപ്പൊ എന്റെ അടുത്ത് കുറെ ആൾക്കാർ പറയാറുണ്ട് എങ്ങനെയാണ് എന്റെ മുടി വളർന്നതെന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് തിങ് നമുക്ക് പോസ്റ്റ് പ്രഗ്നൻസി നമ്മളുടെ കഴിക്കുന്ന ഫുഡ് മെഡിസിൻസ് സപ്ലിമെന്റ്സ് കാരണം നമുക്ക് മുടി നന്നായിട്ട് വളരും അപ്പൊ അതിന്റെയാണ് എന്റെ ഒരു ഹെയർ പിന്നെ എന്റെ ഹെയർ കെയർ റൂട്ടീൻ എന്താ പറയുക ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് മുടി വളരാനായിട്ട് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഡെലിവറി കഴിയുമ്പോഴത്തേക്കും ഒരു ഹെയർ ഗ്രോത്ത് അത് നമുക്ക് മിക്ക സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് പിന്നെ എന്റെ മുടി അങ്ങനെ അത്യാവശ്യം പെട്ടെന്ന് വളരാൻ ടൈപ്പ് മുടിയും കൂടിയാണ് കേട്ടോ അപ്പൊ അതും കൂടി പറയട്ടെ അപ്പൊ എന്റെ മുടി ഇപ്പൊ ഇന്നലെ രാത്രി ഞാൻ കണ്ടെടുത്ത് കെട്ടിയിട്ട് കിടന്ന മുടിയാണ് ഞാൻ അതിന് കഴിച്ചിട്ടും കൂടിയില്ല അപ്പൊ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ് ഒരു മാസ്ക് ഇട്ടിട്ട് ആക്ച്വലി കുറെ നാളായി സോ ഞാൻ ഇവിടെ കൊണ്ട് നമ്മളുടെ നെയ്യും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ വീഡിയോയിലേക്ക് കടക്കണേ മുന്നേ നമുക്ക് ഗീന്റെ കുറച്ച് ബെനിഫിറ്റ്സ് എന്താന്ന് കണ്ടിട്ട് വരാം അപ്പൊ നമ്മളുടെ ഈ ഗീ മാസ്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണേ മുന്നേ നമുക്ക് ചെറിയൊരു റിസർച്ച് ചെയ്ത് നോക്കാം ഭയങ്കര ഇൻ ഡീറ്റെയിൽ റിസർച്ച് ഒന്നും അല്ല ബെനിഫിറ്റ്സ് ഓഫ് ഹെയർ സോറി ബെനിഫിറ്റ്സ് ഓഫ് ഗീ ഫോർ ഹെയർ എന്ന് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കാണ് ആദ്യം വന്ന റിസൾട്ട് നമുക്ക് എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കാം ഫസ്റ്റ് വന്ന റിസൾട്ട് തന്നെ നമ്മളുടെ സ്കാൽപ്പ് ഹെൽത്തി ആക്കും ഇച്ചി സ്കാൽപ്പും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് മാറ്റും പിന്നെ നമ്മളുടെ എന്ത് ഹെയർ പ്രോബ്ലംസ് സ്കാൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാറ്റും കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യും നല്ല ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും ഹെയറിന്റെ ടെക്സ്ചറും ഇംപ്രൂവ് ആയി നല്ല ഷൈൻ ഉണ്ടാവും ഹൈഡ്രേറ്റ് ചെയ്യും നറിഷ് ചെയ്യും പിന്നെ നമ്മുടെ സ്പ്രിറ്റൻസ് കംപ്ലീറ്റ്ലി മാറും എന്നാണ് നമ്മളെ ജസ്റ്റ് കുട്ടി റിസർച്ചിൽ കാണുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഗീന്റെ ബെനിഫിറ്റ്സ് സോ നമ്മൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഞാൻ എന്റെ മുടി അയക്കട്ടെ എന്റെ മുടി അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടുള്ള ഒരു മുടിയാണ് കേട്ടോ അത് എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും എന്റെ മുടി അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടുള്ള മുടിയാണ് പിന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് എന്റെ മുടി അത്യാവശ്യം നന്നായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വളരെ ഫ്രിസിയാണ് ഇങ്ങനെ ചകിരിച്ചോറ് മാതിരത്തെ ഒരു മുടിയാണ് എന്റെ അപ്പൊ നമ്മള് മുടി അഴിച്ച് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യാണ് മുടി അഴിച്ചതിന് ശേഷം നന്നായിട്ട് ചട ഇപ്പൊ കെട്ടി വെച്ചേക്കൊണ്ട് അങ്ങനെ അതിന് ചടയൊന്നും കാണില്ല എന്നാലും ഒന്ന് ബ്രഷ് ചെയ്തിട്ടാണ് മാസ്ക് അപ്ലൈ ചെയ്യണം നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെയും അത് കെട്ട് കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും മുടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് നനഞ്ഞ മുടി ഈസ് വെരി ബ്രിട്ടിൽ പെട്ടെന്ന് പൊട്ടിപ്പോകും സോ നമ്മൾ എന്ത് മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചടയൊക്കെ ഒന്ന് കാണുന്നത് വളരെ നല്ലതായിരിക്കും യെസ് ഇപ്പൊ ഞാൻ എന്റെ മുടി നന്നായിട്ട് ചടയൊക്കെ കളഞ്ഞ് നോട്ട് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ട് എന്റെ ഞാനൊരു പൗള് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് തേണ്ട ഇത്രയും നെയ്യാണ് എടുത്തേക്കുന്നത് ഇത്രയും മതിയാവോ എന്റെ ഹെയറിന് തന്നെ എനിക്കറിയില്ല അവര് ആ വീഡിയോ അകത്ത് ഹെയർ മസാജും ലൈക് ഹെയറിൽ ത്രൂ ഔട്ടും അപ്ലൈ ചെയ്യേണ്ട സ്കാൽപ്പ് മസാജും ചെയ്തിട്ട് 1 hour ആണ് നിന്നിടുന്നത് അപ്പൊ ഇപ്പൊ തൽക്കാലം ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം സോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അവര് എങ്ങനെ പറഞ്ഞു വെച്ചാല് കുറച്ച് നെയ്യ് നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം നമ്മുടെ ഫാമിൽ വെച്ചിട്ട് വോം അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ നന്നായിട്ട് മെൽറ്റ് ആവുമല്ലോ മെൽറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് നമ്മുടെ ഹെയർ സ്ട്രാൻഡ്സ് മുഴുവൻ നന്നായിട്ട് കോട്ട് ചെയ്യണം ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് എ മാസ്ക് അപ്പൊ ഈ ഒരു ഗീ മാസ്ക് ഞാൻ ഹെയറും ഹെയർ സ്ട്രാൻസും പിന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യണം ഈ ഒരു സാധനം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്ന വെച്ചാൽ നമ്മൾ യൂഷ്വലി ഹെയർ ഓയിൽ ഒക്കെ ഇടുന്ന മാതിരി ഭയങ്കര സ്റ്റിക്കി അല്ല കാര്യം എണ്ണ ഇട്ട മാതിരി നമ്മുടെ മുടി തോന്നുമെങ്കിലും ഹെവി ആയിട്ട് ഭയങ്കര സ്റ്റിക്കി ഒട്ടണമൊന്നുമില്ല കേട്ടോ നല്ല ഒതുങ്ങും മുടി എന്ന് അല്ലാണ്ട് ഭയങ്കര ഹെവി ആയിട്ട് ഒട്ടണമൊന്നുമില്ല പിന്നെ മണം പറഞ്ഞ് പറയേണ്ട ആവശ്യം കൂടെ ഇല്ലല്ലോ നല്ല അടിപൊളി മണമാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് അമ്മയുടെ നിന്ന് അടി കൊണ്ട എന്നെ വന്ന് കംപ്ലൈൻറ്റ് പറയരുത് ഞാൻ എൻ്റെ അമ്മയുടെ നിന്ന് ഫുൾ
ഫുൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഞാൻ ഗീ എടുത്ത് തലേ തേക്കുന്നത്. സോ കട്ട് തേക്കുന്നതിന് പകരം നമുക്ക് അമ്മമാരുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് നമുക്കിത് ഈ ഒരു എക്സ്പെരിമെന്റ് മുതിർന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അടികൊള്ളും. അപ്പോൾ ഈ ഒരു ഞാൻ ഈ മാസ്ക് ആക്ച്വലി ഹെയറിൽ ലൈക്ക് സ്കാൽപ്പിലേക്കും നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് നമ്മുടെ ഹെയറിന്റെ പാർട്ടീഷൻ എടുക്കണം അവിടെ ചെറുതായിട്ട് ഡാൻഡ്രഫ് ഉണ്ട്. ബിക്കോസ് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഞാൻ ഹെയർ വാഷ് ചെയ്തിരുന്നാൽ എനിക്ക് ഇപ്പം നമുക്ക് ഇത്ര ഡ്രൈയിങ് ആയിട്ടുള്ള ക്ലൈമറ്റും കൂടി ആകുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ട് ഡാൻഡ്രഫ് വരും. അപ്പം അങ്ങനെ ലൈറ്റ് ആയിട്ട് കുറച്ച് ഡാൻഡ്രഫ് ഉണ്ട്, നമുക്ക് അതും കൂടിയൊക്കെ പോകുമോ എന്നൊക്കെ നോക്കാം. ആൻഡ് നല്ല നന്നായിട്ട് ഞാൻ മസാജ് ചെയ്യുന്നുണ്ട്, സ്കാൽപ്പും നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ. യെസ്, ഇപ്പൊ നമ്മൾ ഹെയർ ഗീ മാസ്ക് നമ്മൾ തലയിൽ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 hour വെയിറ്റ് ചെയ്യും, അവർ 1 hour ആണ് യൂസ് ചെയ്യണെന്ന് പറഞ്ഞു, 1 hour ലീവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നതാണ് പറഞ്ഞത്. സോ നമുക്ക് ഇനി 1 hour കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്റെ ഫോണിൽ ടൈം വന്നിട്ട് 10:50 ആണ്, നമുക്ക് 11:50 ആകുമ്പോഴത്തേക്കും പോയി കുളിക്കാം. ഇപ്പോൾ സമയം വന്നിട്ട് 11:48 ആയി, 1 hour ആവാറായി. അപ്പൊ ഞാൻ ഇനി വേഗം പോയി കുളിച്ചിട്ട് വരാം, ഞാൻ ഇങ്ങനെ കുറച്ച് പണിയിലൊക്കെയാണ്. എൻ്റെ മുടി ഉണങ്ങിയതിന് ശേഷം ഞാൻ വന്നിട്ട് പറയാം കേട്ടോ, അല്ലാണ്ട് നനഞ്ഞ പാടി വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഞാൻ നന്നായിട്ട് മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ അപ്ഡേറ്റ് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം കാണാം. ബൈ. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ മുടി നേരത്തെ പറഞ്ഞ മാതിരി കംപ്ലീറ്റ്ലി എയർ ഡ്രൈ ചെയ്തു. അപ്പം എൻ്റെ ഒരു ടേക്ക് ഓൺ ദിസ് എന്താ പറയുക, ഗീ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അഴിച്ചു കാണിച്ചു തരാം. എന്റെ മുടി നല്ല സോഫ്റ്റ് ആയി, അത് പറയണം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് എന്റെ മുടി. നീങ്ങുന്നത് ഭാവയുടെ ഇപ്പോഴട്ടോ, ഭാവ അമ്മയും കൂടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി കമ്പനി ഉണ്ട് ഇവിടെ. അപ്പോ എന്റെ മുടി നല്ല സോഫ്റ്റ് ആയി, നിങ്ങൾക്ക് ഇതേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ്. ബട്ട് ഭയങ്കര എക്സ്ട്രാ നറിഷ്മെന്റ് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ ഇത് ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നല്ല സ്മെല്ലാണ്. നമ്മൾ ഷാംപൂ കണ്ടീഷണർ ചെയ്ത് കഴിഞ്ഞാലും ഇതിന്റെ മണം, ഈ ബട്ടർ നെയ്യിന്റെ മണം ഉണ്ടല്ലോ, നമ്മളുടെ തലേന്ന് കംപ്ലീറ്റ്ലി പോവില്ല കേട്ടോ. അപ്പൊ അത് ഭയങ്കര കുത്തുമണമായിട്ട് എനിക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തു. ആൻഡ് വേറൊരു കാര്യം പറയാണെന്ന് വെച്ചാൽ സൈനസൈറ്റിസ് മൈഗ്രെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ പരിപാടിക്ക് പോവാതിരിക്കുന്നത് നല്ലത്. ബിക്കോസ് എനിക്കിങ്ങനെ തല ഇങ്ങനെ വിങ്ങി വിങ്ങിയാണ് ഇരിക്കുന്നത്. മേ ബി ചൂടുണ്ടല്ലോ, അപ്പൊ ഞാൻ കുറച്ച് വേർത്തായിരുന്നു വെച്ചാൽ ഭാവേനെ കുളിപ്പിക്കലും അങ്ങനത്തെ കുറച്ച് പണിക്കൊക്കെ ഇതിൻ്റെ ഇടയിൽ പോയായിരുന്നു. അപ്പോ തല വേർത്ത്, ഈ സാധനം അപ്ലൈ ചെയ്ത് നിന്നിട്ട് തല വേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഒരു തല വിങ്ങലുണ്ട്. അപ്പൊ നിങ്ങളൊരു 1/2 hour ട്രൈ ചെയ്താൽ മതി, അതിൽ കൂടുതൽ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അത്യാവശ്യം നല്ല റിസൾട്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ഒരു ആഴ്ചയിൽ 1 week ആസ് എ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. ബിക്കോസ് ഇത് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുടി എടുപ്പുണ്ട്. ഞാൻ കോംബ് പോലും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഹെയർ ഡ്രൈ ചെയ്തിട്ട് കോംബ് പോലും ചെയ്യാനാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. എനിക്ക് കുഴപ്പമില്ലായിട്ട് തോന്നി, ഇത് കണ്ടിന്യൂസ്ലി ചെയ്താൽ ഡെഫിനറ്റ്ലി ഇത് നല്ല റിസൾട്ട് ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല മാനേജബിൾ ആയിട്ട് കിടപ്പുണ്ട് മുടി. അത്യാവശ്യം നന്നായിട്ടുണ്ട് കേട്ടോ, എനിക്കിത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നമ്മൾ ലോങ് ടേമിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മളുടെ ഹെയർ ടെക്സ്ചർ അടിപൊളിയാവും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ബിക്കോസ് അത്രയും നല്ലതായിട്ടുണ്ട്, അതിന് നമുക്ക് സംശയമൊന്നുമില്ല. ഒറ്റ യൂസിൽ ഉള്ള റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടും ഇത് ട്രൈ ചെയ്യാണ്ട് തെറ്റൊന്നുമില്ല, ഒബ്വിയസ്ലി നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു, നഷ്ടം അങ്ങോട്ട് പോയിട്ടോ, അതാണ് ഞാൻ വേഗം പോയി പിറന്ന് നോക്കിയത്. കുറച്ച് ഡാൻഡ്രഫ് ഉണ്ടായിരുന്നത് ഈ നമ്മൾ ഈ പാർട്ടീഷൻ എടുക്കില്ലേ, അതിന് അത് എടുത്തപ്പോഴത്തേ അത് അവിടെ ഉണ്ടായിരുന്ന ഡാൻഡ്രഫ് ഈ ഗീ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ പോയി. അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പൊ മൊത്തത്തിൽ സംഭവം ഗീ മാസ്ക് നമ്മുടെ ഹെയറിൽ ട്രൈ ചെയ്യുന്നുണ്ട്, യാതൊരു തെറ്റുമില്ല, ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇതാണ് നമ്മളുടെ എന്താണ് ഗീ എക്സ്പെരിമെന്റ്, ഗീ ഹെയർ മാസ്ക് എക്സ്പെരിമെന്റ്. ലോങ് ടേമിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് എൻ അമേസിംഗ് തിങ്. എന്തായാലും ഇത് ഒന്നും കൂടി നറിഷ്ഡ് ആൻഡ് സോഫ്റ്റ് ആൻഡ് സൂപ്പർ മാനേജബിൾ ആവും. ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു മാസ്ക് ചെയ്യുമ്പോൾ നല്ല മാനേജബിൾ ആവട്ടോ. ഒറ്റ യൂസിൽ എനിക്ക് നല്ല കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുവാണെങ്കിൽ വന്നിട്ട് ട്രൈ ചെയ്തിട്ട് കമന്റ് സെക്ഷൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ വേണ്ടി മറക്കണം. സോ ദൻ ബാക്കിയുള്ള ആൾക്കാർക്കും കാണുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആവില്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.